celebrate the moments of colors. KMT Silks, Perindalmanna, Kottakkal. മേലാറ്റൂർ ചമ്മാനോട് ജി എൽ പി സ്കൂളിലെ സ്റ്റാർസ് വർണ്ണകൂടാരം, മാതൃകാ പ്രീ പ്രൈമറി, ഐ ടി ലാബ് എന്നിവയുടെ ഉദ്ഘാടനം ഉത്സവാഘോഷത്തോടെ നടന്നു. വർണ്ണശബളമായ ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതികൾ സ്കൂളിന് സമർപ്പിച്ചു. കുട്ടികളുടെ ഭാഷാശേഷി, സർഗശേഷി, ഗണിതശേഷി തുടങ്ങിയ വികാസ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്ത സമഗ്ര ശിക്ഷാ സ്റ്റാർസ് പദ്ധതി 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വർണ്ണകൂടാരം മാതൃക പ്രീ പ്രൈമറിയും കയറ്റനുവദിച്ച ഐ ടി ലാബുമാണ് വിദ്യാലയത്തിന് സമർപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ പി മനോജ്കുമാർ സ്റ്റാർ പദ്ധതി വിശദീകരണവും മലപ്പുറം ജില്ലാ IT കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് IT ലാബ് പദ്ധതി വിശദീകരണവും നടത്തി. ഉണവ് പ്രവർത്തന പാക്കേജ് വിജയികളെ മേലാറ്റി AO സക്കീർ ഹുസൈൻ ആദരിച്ചു. ചടങ്ങിൽ മലപ്പുറം DDE KP രമേശ് കുമാർ, സ്റ്റാർസ് DPO സുരേഷ് കൊളശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പെരുന്തണ BPCPRC VN ചേൻ പ്രോജക്റ്റ് പൂർത്തീകരിച്ചവരെ ആദരിച്ചു. ചെമ്മാനോട് ക്ലിസ്റ്റർ ക്ലബ്ബ് നൽകുന്ന പഠനോപകരണങ്ങൾ മുൻ പ്രധാനാധ്യാപിക NS ലളിത, PTA പ്രസിഡന്റ് P മനോജ് എന്നിവർ ഏറ്റുവാങ്ങി. മേലാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖല മാതൃകാപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് വിദ്യാലയങ്ങളുടെ പഠനം ആകർഷകമാക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ നാം കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റാർ വർണ്ണകൂടാരം എന്ന മാതൃകാ പദ്ധതി. പ്രീ പ്രൈമറി തലത്തിൽ സംസ്ഥാനത്തെല്ലാ വിദ്യാലയങ്ങളിലും നമ്മൾ നടപ്പിലാക്കി. ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ വിദ്യാലയത്തിൽ എത്തുമ്പോൾ അവരുടെ മനസ്സിനും അവരുടെ ബുദ്ധിക്കും ഇണങ്ങുന്ന രീതിയിൽ. പൊതുവിദ്യാഭ്യാസത്തിന് സ്വീകാര്യതയേറുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്വകാര്യ മേഖലയിൽ നിന്നും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ചുവടുമാറ്റം ഏറെ പ്രതീക്ഷ ഉളവാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. മേലാറ്റൂർ ചെമ്മാനോട് GLP സ്കൂളിൽ മാതൃകാ പ്രീ പ്രൈമറി ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. പഴയ കാലഘട്ടത്തിൽ നിന്നും വിഭിന്നമായി പൊതുവിദ്യാഭ്യാസത്തിന് സ്വീകാര്യതയേറുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ നിന്നും 11 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ചുവടുമാറ്റിയത്. നല്ല അക്കാദമിക് നിലവാരം പുലർത്താൻ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിക്കും. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 7 വർഷത്തിനിടെ വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി 600 കോടിയോളം രൂപ വിനിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മേലാറ്റൂർ ചെമ്മാനോട് ഗവൺമെൻറ് LP സ്കൂളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പഠിത്തം മാറ്റിയ കുട്ടികളുടെ എണ്ണം ഏകദേശം 11 ലക്ഷത്തിലധികമാണ്. 11 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യം. സർക്കാർ സ്കൂളിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നിരവധി കാര്യങ്ങൾ. ഏറ്റവും നല്ല അക്കാദമിക് നിലവാരം പുലർത്താൻ നമ്മുടെ വിദ്യാലയങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക്, പൊതുവിദ്യാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന വിദ്യാലയമടക്കമുള്ള കെട്ടിടങ്ങൾ അങ്ങനെ നിർമ്മിച്ചതാണ്. 600 കോടി രൂപയാണ് ഏകദേശ കണക്ക് നമ്മൾ മലപ്പുറത്ത് ഈ ഗവൺമെന്റ് 7 വർഷത്തിനകം തരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വർഷങ്ങളായി കേരളം നേടിയെടുത്ത വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ, ആ വിദ്യാഭ്യാസ സംസ്കാരം നമുക്ക് നേടിത്തന്ന നേട്ടം ചെറുതൊന്നുമല്ല. എന്നാൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ. ഈ ജില്ലയിൽ ഒരു പ്രത്യേക പ്ലാനം കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളെ വിദ്യാലയങ്ങൾക്ക് അയക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം പ്രായപൂർത്തിയായ കുട്ടികൾ പഠിക്കേണ്ടതില്ല,
എന്ന രീതിയായിരുന്നു നമ്മുടെ നാടൻ പ്രാരംഭിച്ചത്. പക്ഷേ ഇന്ന് അത് മാറി. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് എന്നുള്ള ചിന്താഗതി വളർന്നു വരാൻ കാരണം നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന സാംസ്കാരിക ബോധത്തിന്റെ ഭാഗമായി.